ഈശ്വര മഠത്തിലെ നിങ്ങളുടെ സേവനത്തിന് കമ്പനി തിരിച്ചു നൽകുന്ന സ്നേഹം അത് കമ്പനി എന്ന് പറഞ്ഞാൽ ഞാനും കാവ്യയും അച്ഛമ്മേ ഇത് നിനക്ക് എന്റെ മുഖത്തെറിഞ്ഞിട്ട് പോണെങ്കിൽ പൊയ്ക്കോ പക്ഷെ കീറരുത് എന്നെങ്കിലും നിങ്ങൾ മടങ്ങി വരുമെന്ന് വിശ്വസിച്ച് ഒരു താക്കോൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നിന്റെ വീടിന്റെ അതിനൊപ്പം ഈ ചെക്കുകളും ഞങ്ങൾ സൂക്ഷിച്ചോളാം അതല്ല ഇനി നിന്റെ ഭാര്യ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മുഖത്തെറിയണമെന്നുണ്ടെങ്കിൽ അത് നീ തന്നെ ചെയ്യണം ഈ ചെക്ക് കമ്പനിയുടേതാണെന്ന് പറയുന്നത് വെറുതെയാ ഇത് ജീവയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നുള്ള ചെക്കാ ഇതൊരു ദാനമായി കൂട്ടാൻ എനിക്ക് പറ്റും എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ കണ്ണേട്ടന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പണം വന്നതാണ് സിദ്ധാർത്ഥന്റെ പ്രശ്നമെങ്കിൽ കേട്ടോളൂ ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇപ്പോൾ നടന്നു പോകുന്നത് സിനിമയിൽ നിന്ന് കണ്ണേട്ടൻ സമ്പാദിച്ച പണം കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈശ്വരമഠത്തിന്റെ അക്കൗണ്ട് ഉപയോഗശൂന്യമായി കിടക്കുന്നത് എന്നൊരു ചോദ്യം സിദ്ധാർത്ഥന്റെ നാവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു കാരണം ഈശ്വരമഠത്തോടുള്ള കടമയും കടപ്പാടിനെയും കുറിച്ച് വാതോരാതെ സിദ്ധാർത്ഥ് ഒരുപാട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആടിനെ പട്ടിയാക്കാൻ ഇവരെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആള് കുറ്റം സാറിന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന കണ്ടിട്ടും സാറെന്തിനാ മിണ്ടാതിരിക്കുന്നത് ഒരക്ഷരം മിണ്ടരുത് നീ മിണ്ടിയ ഇനി നിന്റെ കവിളെ തടി വീഴുന്നത് നിന്റെ ഭർത്താവിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെയായിരിക്കും ഈശ്വരമഠത്തിന്റെ പ്രശ്നം എന്താണെന്നും സിദ്ധാർത്ഥന് മാത്രമേ അത് പരിഹരിക്കാനാവൂന്നും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ട് നീ നിന്റെ ഭർത്താവിനോട് അത് പറഞ്ഞോ പറഞ്ഞിരുന്നെങ്കിൽ കണ്ണേട്ടൻ അയച്ചു കൊടുത്ത ഈ ചെക്ക് മടക്കി കൊടുക്കാനല്ല ഈശ്വരമഠത്തെ രക്ഷിക്കാനുള്ള ഫയലുമായി സിദ്ധാർത്ഥ് ഈ മുറ്റത്ത് വന്നേനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഈശ്വരമഠത്തിന് പറ്റിയത് എനിക്കെങ്ങനെ അതിൽ നിന്ന് രക്ഷിക്കാനാവും ഇവിടുത്തെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ സ്റ്റേ ചെയ്യിച്ച് ഇന്നലെ കോടതി ഉത്തരവ് വാങ്ങിച്ചു സിദ്ധു അവർക്കെതിരെ സിദ്ധാർത്ഥ് മുൻപ് ശേഖരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ സ്റ്റേ എളുപ്പം വെക്കേറ്റ് ചെയ്യാനാവും എങ്കിൽ പിന്നെ അത് വേഗം ചെയ്തൂടെ ആ ഫയൽ ഓഫീസിലുണ്ടല്ലോ ഇല്ല ആ ഫയൽ ഓഫീസിൽ കാണുന്നില്ല അങ്ങനെ വരില്ല അതെന്റെ ടേബിളിന്റെ ഡ്രോയിൽ തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളേ ഓഫീസ് മുഴുവൻ അരിച്ചു പിറകെ സിദ്ധു അതവിടെ ഇല്ല എങ്കിൽ എനിക്കൊരു സംശയമില്ല നീ തന്നെ അതെടുത്ത് നശിപ്പിച്ചു കാണും ഞാനോ അതെ കൂടെ നിന്ന് ചതിക്കാൻ നീയെന്ന് എനിക്കറിയാം നിന്നെ എന്നെ പോലെ മറ്റാർക്കും അറിയില്ല വഴക്കുണ്ടാക്കണ്ട നീ ഒന്നുകൂടെ ആലോചിക്ക് സിദ്ധു മറ്റെവിടെങ്കിലും ആണോ നീ വെച്ചത് അല്ല അച്ഛമ്മേ ഒറിജിനൽ എന്റെ ഡ്രോയിൽ സൂക്ഷിച്ചിട്ടാണ് ഞാൻ ലീഗൽ അഡ്വൈസർക്ക് കോപ്പി കൊടുത്തത് ലീഗൽ അഡ്വൈസറുടെ കയ്യില് കോപ്പി ഉണ്ടോ ഉണ്ട് ഞാനാണ് നമ്മുടെ ലീഗൽ അഡ്വൈസറെ ഏൽപ്പിച്ചത് എനിക്ക് പ്രശ്നമില്ല സിദ്ധാർത്ഥ് ഇന്ദിരയുടെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ആ കോപ്പി മതി കാവ്യ ഇപ്പൊ തന്നെ അയാളെ വിളിക്കും കണ്ണേട്ട ഹലോ മാഡം സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണ്ടേ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു ആ അതിനുവേണ്ടിയുള്ള പേപ്പേഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് ഇന്ദിരാഭായി ഓഫീസിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ തെളിവടങ്ങുന്ന ഒരു ഫയൽ സിദ്ധാർത്ഥ് നിങ്ങളെ ഏൽപ്പിച്ചില്ലേ ആ അതൊന്ന് വേണമായിരുന്നു അതുണ്ടായിരുന്നെങ്കിൽ കോടതിയിൽ നമുക്ക് എളുപ്പം ജയിക്കാൻ പറ്റും അയ്യോ മാഡം ആ ഫയൽ ഇപ്പൊ എന്റെ കയ്യിലില്ലല്ലോ ഇല്ലെന്നോ അതെ മിസ്
മിസ്റ്റർ സിദ്ധാർത്ഥ എന്നെ അതിലെന്തോ കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഇത് വാങ്ങിച്ചിട്ട് പോയി. അതെ മാഡം, ഞാൻ എന്തിനു നുണ പറയണം. ശരി, ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് 5 മിനിറ്റിനകത്ത് വിളിക്കാം. ഓക്കെ മാഡം. ഓക്കെ. എന്നെ ഈശ്വരമഠത്തിൽ നിയമിച്ചത് ഇന്ദിര മാഡമാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പവും വരില്ല. എല്ലാം എന്റെയും അമ്മയുടെയും കൈകളിൽ എത്തിക്കഴിയുമ്പോ ഇതിന് ഉചിതമായ പ്രതിഫലം താങ്കൾക്ക് ലഭിക്കും. ശരിയായിക്കോട്ടെ. അയാൾ എന്താ പറഞ്ഞത്? ഫയൽ അയാളുടെ കയ്യിൽ ഇല്ലെന്നാണോ? സിദ്ധാർത്ഥ ഫയൽ കറക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് തിരിച്ചു വാങ്ങിയെന്നാണ് അയാൾ പറയുന്നത്. നോ, ഞാൻ ആ ഫയൽ തിരിച്ചു വാങ്ങിയിട്ടില്ല. സിദ്ധു, നീ ഒന്ന് ഓർത്തു നോക്ക്. വാങ്ങിയിട്ട് നീ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയതാവും. ഇല്ലടാ, ഒരു കറക്ഷന്റെ ആവശ്യം അതിൽ വന്നിട്ടില്ല. അയാൾ മനഃപൂർവ്വം നുണ പറയുന്നതാ. അയാൾ എന്തിനു നുണ പറയണം? നമ്മുടെ വിശ്വസ്തനല്ലേയാണ്. അപ്പൊ എന്റെ ഭർത്താവ് വിശ്വസ്തനല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഇന്ന് ശിവ പറഞ്ഞില്ലല്ലോ. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ എഴുതാപ്പുറം വായിക്കും, കാരണം എല്ലാരും കൂടി നിരന്നു നിന്ന് എന്റെ ഭർത്താവിനെ മോശക്കാരനാക്കാൻ ശ്രമിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, ആ ഫയലിനെ കുറിച്ച് സിദ്ധാർത്ഥനും ഉത്തരവാദിത്വം ഉണ്ട്. എല്ലാവരും ചേർന്ന് അതെവിടെ പോയി എന്ന് കണ്ടെത്തണം. ഫയലിന്റെ 2 കോപ്പി മിസ്സായതിൽ ദുരൂഹതയുണ്ട്. എനിക്ക് സംശയം ശിവയെ തന്നെയാ. സിദ്ധു, ഒരിക്കൽ നീ പറഞ്ഞാ ക്ഷമിച്ചു, ഇനിയും എന്റെ ക്ഷമ പരിശോധിക്കരുത്. പരിശോധിച്ച നീ എന്ത് ചെയ്യും? എന്നെ തല്ലുവോ? നേരിട്ട് എതിർക്കാനുള്ള ധൈര്യം നിനക്കില്ലെന്ന് എനിക്കറിയാം. എന്നും മറിഞ്ഞിരുന്നുള്ള ചതിപ്രയോഗമല്ലേ നിനക്ക് വശമുള്ളൂ. സിദ്ധാർത്ഥ് എന്തിനാ വെറുതെ വഴക്കിന് ശ്രമിക്കുന്നത്? ശിവയല്ല ആ ഫയല് മാറ്റിയതെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ സാറ് മാറ്റിയെന്നാണോ നിങ്ങൾ പറയുന്നത്? സിദ്ധു വാങ്ങിക്കൊണ്ട് പോയെന്ന് ലീഗൽ അഡ്വൈസർ പറഞ്ഞ സ്ഥിതിക്ക് അത് ക്ലിയർ ചെയ്യേണ്ടത് സിദ്ധു തന്നെയാണ്. പറഞ്ഞു പറഞ്ഞ് ഞാൻ വിചാരിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തി. ഇളമയോടുള്ള സ്നേഹം മൂത്ത് നിങ്ങൾ തന്നെയാവും ആ ഫയലെടുത്ത് നശിപ്പിച്ചത്. എന്നിട്ട് എന്റെ ഭർത്താവിന്റെ മേലെ കുറ്റം ചുമത്തണ്ട. അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങൾക്കൊന്നും പറയാൻ പാടില്ല. എന്റെ മനസ്സിൽ തോന്നൊക്കെ ഞാൻ പറയും. അല്ലെങ്കിൽ തന്നെ ആ സ്ത്രീ കേസിന് പോയതില് എന്താ തെറ്റ്? എല്ലാ സ്വത്തുക്കളും ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്ന് നിങ്ങളുടെ ഭാര്യയുടെ ആർത്തിയല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം? ഭാര്യ പറഞ്ഞത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ അവളെ ശിക്ഷിക്കാൻ നിനക്ക് അധികാരമില്ല. ഞാൻ അവളുടെ ചേട്ടനാ, നീ കൈന്ന് വിട. ഇല്ല, മോറ നിക്ക്. ഈശ്വര, ഈ കാഴ്ച എനിക്ക് കാണേണ്ടി വന്നല്ലോ. ഇവിടെ കയറി വന്ന് ഞങ്ങളെ അപമാനിച്ച് മതിയായെങ്കിൽ നിങ്ങൾക്ക് പൊയ്ക്കൂടെ? അതിനു മുൻപ് ഒന്നുകൂടി പറഞ്ഞേക്കാം. ഇവന് വേണ്ടിയാണ് ഇപ്പൊ ഈശ്വരമണം എല്ലാ പ്രശ്നങ്ങളും ചുമക്കുന്നത്. നിങ്ങളിതിന് വല്ലാതെ ഖേദിക്കും. ഒരു കണക്ക് നിന്നോട് തീർക്കാനുണ്ട്. ഞാനിത് മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. പുറത്തു വെച്ച് നമുക്ക് നേരിട്ട് തീർക്കാം.
ആശുപത്രി കൊണ്ടുപോവാ. എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ. എന്റെ മോക്ക് എന്താ പറ്റിയത്? അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഡോക്ടർ നേരിട്ട് പറയും. കീർത്തിയുടെ പെരുമാറ്റം എന്റെ മോക്ക് തീരെ താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതാ അവള് വീണത്. മാനസികമായി തളരാൻ വേണ്ടതിലധികം പ്രശ്നങ്ങൾ നമുക്കുണ്ട്. സ്റ്റേ നീക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നല്ലോ അവള്. ആകെ ടയേർഡായി കാണും. ഡോക്ടറെ, കാവ്യമൊക്കെ എന്താ കുഴപ്പം? മിസ്സസ് ജീവയ്ക്ക് നിങ്ങൾ ആഹാരം ഒന്നും തീരെ കൊടുക്കാറില്ലായിരുന്നോ? അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? തലകറങ്ങി വീഴാൻ വേറെ കാരണമൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ആഹാരം നന്നായി കഴിക്കണം, പ്രത്യേകിച്ചും ഈ സമയത്ത്. ഈ സമയത്തെന്ന് പറഞ്ഞാൽ? എല്ലാം വിശദമായി ഞാൻ മിസ്സസ് ജീവയോട് പറഞ്ഞിട്ടുണ്ട്. കയറി കണ്ടോളൂ. എന്താ നിനക്ക് പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? ഡോക്ടർ എന്താ മോളെ നിന്നോട് പറഞ്ഞത്? അച്ഛമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പോകുന്നുവെന്ന്. നേരാണോ? നേരാണോ മോളെ? എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറയരുതോ? എന്റെ കണ്ണ, നീ ഒരു അച്ഛനാകാൻ പോകുന്ന. സത്യമാണോ? അതെ, അഞ്ചാഴ്ച വളർച്ചയായി കുഞ്ഞിന്. ആണോ? ഓ, ഈശ്വരന്മാരെന്റെ പ്രാർത്ഥന കേട്ടു. സന്തോഷ വാർത്ത ഞാനായിട്ട് പറഞ്ഞ അതിന്റെ ത്രില്ല് കളയണ്ടെന്ന് വെച്ചാ പറയാതിരുന്നത്. നന്നായി ഡോക്ടർ, താങ്ക്സ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോകാം. അതിനു മുമ്പ് എന്നെ വന്നുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങണം. ശരി ഡോക്ടർ. ആ ശരി. എടാ, ഈ സന്തോഷം നമ്മൾ എങ്ങനെ ആഘോഷിക്കും? എന്താടാ കണ്ണ ഇപ്പൊ ചെയ്യേണ്ടത്? എനിക്കും അറിയില്ല അച്ഛമ്മേ. സേതുവിനെ വിളിച്ച് പറയട്ടെ. അച്ഛമ്മ തന്നെ വിളിച്ച് പറ. ഓ, സേതു എടുക്കുന്നുമില്ലല്ലോ. ഓ, സേതു എടുക്കുന്നുമില്ലല്ലോ. ഹലോ, പറയൂ അച്ഛമ്മേ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം പറയാനാ സേതു വിളിച്ചത്. എന്താ അച്ഛമ്മേ? എന്തായിരിക്കും എന്ന് ഊഹിക്കാമല്ലോ.
നല്ല വിശേഷമൊന്നും ഞാൻ പറഞ്ഞു തന്നെ ഉണ്ട് കാര്യം. നേരാണോ അച്ഛമ്മേ നമ്മുടെ കാവ്യമോള്? അതേ സേതു, അവൾ അമ്മയാവാൻ പോവാ. എനിക്കിപ്പം എനിക്കിപ്പം എന്താ പറയണെന്നറിയില്ല. ഞാനെന്താ ചെയ്യണ്ടേ? ഒന്നും വേണ്ട, സമാധാനമായിട്ട് കൃഷ്ണൻകുട്ടി ആശാനോടും കല്ലുമോളോടും വിവരം പറയുക. അതിനു മുമ്പ് ഞാൻ കാവ്യമോളുടെ ഫോൺ കൊടുക്കാം. ശരി, ദാ അമ്മയോട് സംസാരിച്ചു. അമ്മേ, ഡോക്ടറെ കണ്ടോ നീ? എന്താ ഡോക്ടർ പറഞ്ഞേ? പേടിക്കാനൊന്നുമില്ലമ്മേ, കുഞ്ഞിന് വളർച്ച 5 ആഴ്ച കഴിഞ്ഞു, ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നു തുടങ്ങി. വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ? ഇല്ലമ്മേ, ഡോക്ടറെ ഒന്നുകൂടി കാണണം. റിസൾട്ട് വന്ന ഉടനെ അച്ഛമ്മ അമ്മയെ വിളിച്ചതാ. ശരി 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 ശരി. ഏറ്റവും അധികം സന്തോഷം കൃഷ്ണൻകുട്ടി ആശാനാവും എന്നെ പോലെ. അടുത്ത തലമുറയെ കൂടി കാണാനുള്ള മഹാഭാഗ്യമല്ലേ ആശാന് കിട്ടിയിരിക്കുന്നത്. നീ എന്നെ വെറുതെ പറഞ്ഞു പറ്റിക്കല്ല മോൻ. അല്ല മുത്തശ്ശാ, സത്യമായിട്ട്. സത്യം? ആ, അതൊക്കെ എങ്ങനെ എനിക്കറിയില്ലല്ലോ. അച്ഛാ കല്ലുമോളെ. എന്താ മോളെ? ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ കാവ്യമ്മക്ക് വിശേഷമുണ്ട് അത്രേ. അവള് അമ്മയാവാൻ പോവാ. എന്റെ മഹേശ്വര, നേരാണോ മോളെ? ഒരിക്കൽ ആഗ്രഹിച്ച് നിരാശപ്പെട്ടവരാ നമ്മൾ. പക്ഷെ ഇതങ്ങനെയല്ല അച്ഛാ, അവരിപ്പോ ഡോക്ടറിന്റെ അടുത്ത് ഇരിക്കുവാന്ന്. കുഞ്ഞിന് 5 ആഴ്ച വളർച്ചയായി അത്രേ. ഓ മഹേശ്വര, ഇങ്ങനെ ഒരു സന്തോഷം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. നമുക്കിപ്പൊ തന്നെ ഈശ്വരമഠത്തിലേക്ക് പോയാലോ? എടി, അതിന് അവര് ഡോക്ടറിന് അടുത്തുനിന്ന് എപ്പോഴും ഈശ്വരമഠത്തിലേക്ക് എത്തുന്നത് നമുക്കറിയില്ലല്ലോ. ഏത് ഹോസ്പിറ്റലാ അവരുള്ളത്? സന്തോഷം കൊണ്ട് എനിക്ക് അതൊന്നും ചോദിക്കാൻ പറ്റിയില്ല. വെറും കൈയോടെ അല്ല നമ്മൾ അവളെ കാണാൻ ചെല്ലേണ്ടത്. കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ തയ്യാറാക്കണം. നമ്മുടെ അടുത്ത തലമുറയാ വരാൻ പോകുന്നത്. ഈ അവസരത്തില് കീർത്തിയച്ച സിദ്ധോട്ടിനും കൂടെ നമുക്കൊപ്പം വേണമായിരുന്നു. എങ്കിൽ സന്തോഷം ഇരട്ടിച്ചേനെ. ചേച്ചിയും ചേട്ടനെയും വേണ്ടാത്തവരെ അവരുടെ കുഞ്ഞിന്റെ വരവിന് സന്തോഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നിനക്ക് തോന്നുന്നതാ മോളെ, നീ നോക്കിക്കോ. അവരുടെ പരിഭവം മാറാൻ ഈ കുഞ്ഞൊരു നിമിത്തമാവും. ആർക്കറിയാം, നമുക്ക് കാണാം. സൂക്ഷിച്ചു നടക്കണേ. ഈ അച്ഛമ്മയുടെ ഒരു പേടി. ആ, എനിക്ക് ഇത്തിരി പേടിയുണ്ട്. എത്ര കാലമായിട്ട് ഞാൻ കൊതിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ ശിവ, ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ഒട്ടും ശരിയല്ലടാ. എന്തുപറ്റി അച്ഛമ്മേ? നാളെ തന്നെ കുറെ പണിക്കാരെ വരുത്തി മുകളിലൊക്കെ കുറച്ച് കൊളുത്തുകൾ ഇടിക്കണം. കൊളുത്തുകളോ? എന്താ? എന്തിനാടാ ചിരിച്ചത്? ഒന്നുമില്ല അച്ഛമ്മേ. മുകളിൽ എന്തിനാ കൊളുത്തുകൾ ഇടുന്നത്? തൊട്ടിൽ കെട്ടാനല്ലേ? അതിനാണോ? എന്റെ അച്ഛമ്മേ, കൊണ്ടു നടക്കുന്ന തൊട്ടിൽ വാങ്ങാൻ കിട്ടും. പിന്നെ എന്തിനാ നമ്മൾ കൊളുത്തിട്ട് തുണി തൊട്ടിൽ നോക്കുന്നത്? എടാ കൊരങ്ങ,
കൊണ്ട് നടക്കുന്ന തൊട്ടിലെ കുഞ്ഞുങ്ങൾ ജനിച്ച് മൂന്നാല് മാസം കഴിഞ്ഞേ കിടത്തു. കണ്ണേട്ടാ, ഒരു പീസ് തരൂ എന്ന് പറഞ്ഞാൽ മാത്രമേ സപ്ലൈ ഉണ്ടായിരിക്കുള്ളൂ.